നമസ്കാരം. ആർ ജി എൽ ഹോം കെയറിലേക്ക് ഒരിക്കൽ കൂടി എവരെയും സ്വാഗതം ചെയ്യുകയാണ്. പനി വരാത്തവരായിട്ട് ആരും ഉണ്ടാകാറില്ല. എന്നാൽ സാധാരണ പനിയും അതേപോലെ തന്നെ അപകടം നിറഞ്ഞ പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം, അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രം പോരാ, ബെൽ ബട്ടൺ അമർത്തുകയും എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അപകടം നിറഞ്ഞ പനിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിശക്തമായ തലവേദനയോട് കൂടിയുള്ള പനി. രണ്ടാമതായിട്ട് അതിശക്തമായ തലവേദനയുണ്ട്, അതേപോലെ തന്നെ നെക്ക് റിജിഡിറ്റി, അതായത് നമ്മുടെ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനക്കാനായിട്ട് ഒരു പ്രയാസം, കൂടാതെ വോമിറ്റിംഗ് ടെൻഡൻസി, ഛർദിക്കാനായിട്ട് തോന്നുകയോ ഛർദിക്കുകയോ ചെയ്യുന്നു. അപ്പൊ ഇത് മൂന്നും കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല പനിയും ഉണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറെ തീർച്ചയായിട്ടും കാണിക്കണം. പനിയോടൊപ്പം തന്നെ ജന്നി വരിക, അത് നമ്മൾ സീഷർ ഡിസോർഡർ എന്ന് പറയും. പനി സീഷർ ഡിസോർഡർ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക. നാലാമതായിട്ട് പനി, അതോടൊപ്പം തന്നെ കഠിനമായിട്ടുള്ള വയറുവേദന, മൂത്രം പോകുമ്പോൾ വേദന. പനി, വയറുവേദന, മൂത്രം പോകുമ്പോൾ വേദന ഉണ്ടെങ്കിലും അത്തരം പനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെളിച്ചത്തിൽ നോക്കാനുള്ള പ്രയാസവും അതോടൊപ്പം തന്നെ പനിയുമുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ്. പനിയോടൊപ്പം തന്നെ ശരീരം അവിടെ ഇവിടെ ചെറിയ പാടുകൾ, ചുവന്ന പാടുകൾ കാണുക, അതല്ലെങ്കിൽ മഞ്ഞ നിറത്തിൽ കണ്ണുകൾ കാണപ്പെടുക. അപ്പൊ അത്തരം പനികൾ നമ്മൾ ശ്രദ്ധിക്കുകയും അത് ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതുമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പനി, നമ്മൾ സാധാരണ നിലയിലുള്ള ചികിത്സയൊക്കെ നടത്തി ചെറിയ പനിയുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ട് ആ പനി കുറയുന്നില്ല, പനി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വിട്ടുമാറാത്ത പനി, ചിലപ്പോൾ വൈകുന്നേരം മാത്രം ഉണ്ടാകുന്ന പനി, അപ്പൊ അത്തരം പനികൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പനി എന്ന് പറയുന്നത് നെഞ്ച് വേദന, അതോടൊപ്പം തന്നെ ശ്വാസം മുട്ട് തുടങ്ങിയവയും പനിയും കൂടെ കാണുക. അത്തരം പനികൾ നമ്മൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അതിശക്തമായ ഛർദിനും അതോടൊപ്പം തന്നെ പനി, വയറിളക്കം ഇവ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അവസാനമായിട്ട് പറയുന്നത് മെന്റൽ കൺഫ്യൂഷൻ ഉള്ള പനി, അതായത് നമ്മൾ പറയുന്നത് പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുകയും നമ്മുടെ ചിന്തകൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുക, അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള പനി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പൊ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ പനികളും അപകടം നിറഞ്ഞ പനികൾ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് ചോദിക്കാവുന്നതാണ്, അതിനുള്ള ഉത്തരം നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം റാസി കിറ്റ്പാൽ. താങ്ക് യു.